തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ സഭയുടെ കലണ്ടർ ക്രമീകരണം അനുസരിച്ച് കഴിഞ്ഞ ഞായറാഴ്ച മുതലുള്ള ഈ ദിവസങ്ങൾ അറിയിപ്പിൻ്റെ ഞായറാഴ്ചയുടെ ദിവസങ്ങൾ ആണല്ലോ. ദൈവമാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് അവളിൽ നിന്ന് ലോകത്തിൻ്റെ രക്ഷകൻ പിറക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം പകർന്നുകൊടുത്ത അറിയിച്ചതിൻ്റെ ആഴ്ച. ഒരു കലണ്ടർ വർഷം നമ്മൾ ഏറ്റവും അധികം കൂടുതൽ അനുസ്മരിക്കുകയും അതുപോലെ പെരുന്നാൾ കൊണ്ടാടുകയും ചെയ്യുന്നത് ദൈവമാതാവിൻ്റേതാണ്. ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ കേൾക്കുന്നതും ദൈവമാതാവിനെക്കുറിച്ചായിരിക്കും. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വചനത്തെ ഉൾക്കൊണ്ടു ആ വചനത്തെ ദൃശ്യമായ ഒരു ആവിഷ്കാരമായി ലോകത്തിന് അവൾ കൊടുത്തു. സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും എന്നവൾ പറയുന്നു. വചനത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടു, ഉൾക്കൊണ്ട വചനത്തിന് ഉള്ളിൽ വളരുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ആ വചനത്തെ ലോകത്തിന് കാണുവാനുള്ള, അനുഭവിക്കുവാനുള്ള ഒരു ദൃശ്യമായ രൂപത്തിൽ അവൾ ലോകത്തിന് കൊടുത്തു. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്വവും എന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്തീയ ജീവിതം ഒരു ധന്യമായ, അനുഗ്രഹകരമായ അവസ്ഥയിലായിത്തീരുന്നത് നമ്മിൽ ഓരോരുത്തരിലൂടെ ക്രിസ്തു ലോകത്തിൽ കാണപ്പെടുന്ന രൂപത്തിൽ ആകുമ്പോഴാണ്. നമുക്കുള്ള നിയോഗം എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിനെ കാണപ്പെടാവുന്ന അവസ്ഥയിൽ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതം, നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനം, അത് ക്രിസ്തുവിനെ കാണുവാനുള്ള അവസരങ്ങളാകും. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ അവൾ ഉള്ളിൽ ഉൾക്കൊണ്ടു, ഉൾക്കൊണ്ട ക്രിസ്തുവിന് ഉള്ളിൽ വളരുവാനുള്ള ഒരു അവസരമൊരുക്കി ക്രിസ്തുവിനെ കാണപ്പെടാവുന്ന രൂപത്തിൽ അവൾ ലോകത്തിന് കൊടുത്തു. ഇത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, കാണപ്പെടാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. രണ്ടാമത്, ഈ ഒരു ഭാഗ്യകരമായ അവസ്ഥയ്ക്ക് സാധ്യമായ അത് അവൾ ദൈവഹിതത്തോട് പ്രാർത്ഥനാപൂർവം സഹകരിച്ചു എന്നുള്ളതാണ്. ഷീ വിൽഫുള്ളി കോപ്പറേറ്റഡ് വിത്ത് ദ വിൽ ഓഫ് ഗോഡ്, ദ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ചുള്ള പദ്ധതി ആയിരിക്കില്ല നിങ്ങളെക്കുറിച്ചുള്ളത്. നമ്മിൽ തന്നെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ആത്യന്തികമായി ദൈവതിരുനാമം മഹത്വപ്പെടണം, ദൈവത്തെ ക്രിസ്തു ലോകത്തിന് കാട്ടിക്കൊടുക്കണം, കാണപ്പെടാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കണം എന്നുള്ളതിന് പല വഴികളുണ്ട്. കന്യക മറിയാമിന് അവളുടേതായ കണക്കുകൂട്ടലുകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അതിനെയെല്ലാം കടകവിരുദ്ധമായി തിരുത്തിക്കൊണ്ടാണ് പറയുന്നത്,
ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പദ്ധതിയോട് സഹകരിക്കുവാൻ സർവാത്മനാ, ഇനിയും മറ്റു മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടായിക്കൊള്ളട്ടെ എന്നുള്ളതല്ല, സർവാത്മന സഹകരിക്കുവാൻ അവൾ തയ്യാറായി. ലൂക്കോസ് ഏവങ്കേലിയോസ മൂന്നനുഭവങ്ങൾ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് ഗബ്രിയൽ മാലാഖയാണ് കന്യക മറിയാമിനോട് പറയുന്നത്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതിൽ കൂടുതൽ എന്തൊരു ഭാഗ്യമാണ് വേണ്ടത്! ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ പദ്ധതിയോട്, ദൈവത്തിൻ്റെ നടത്തിപ്പിനോട്. ഒരു സാധുവായ പെൺകുട്ടിയാണ്, വലിയ സാമ്പത്തികമൊന്നുമില്ല, അന്നത്തെ ചുറ്റുപാടിൽ പരിമിതമായ വിദ്യാഭ്യാസം മാത്രം കിട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ദൈവഹിതം അറിയിച്ചപ്പോൾ ആ ദൈവഹിതത്തോട് അതെന്തു തന്നെയായിരുന്നാലും ചേർന്ന് നിൽക്കുവാനും സർവാത്മന സഹകരിക്കുവാനും അവൾ തയ്യാറായപ്പോൾ മൂന്നനുഭവങ്ങളാണ് അവൾക്കുണ്ടായത്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചു, ഉയരത്തിൽ നിന്ന് ശക്തിയും അവളുടെ മേൽ ആവസിച്ചു. എവിടെയാണ് ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മ നടത്തിപ്പും ഉയരത്തിൽ നിന്നുള്ള ശക്തിയും ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ പദ്ധതിയോട്, ദൈവത്തിൻ്റെ നിയോഗത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സും ഒരുക്കവും സമർപ്പണവും സന്തോഷവും ഉള്ളിടത്ത് ഈ അനുഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ. വചനത്തെ ഉള്ളിൽ സ്വീകരിക്കണം, വളരുവാൻ സാഹചര്യമുണ്ടാക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. ലോകത്തിന് കാണപ്പെടാവുന്ന രൂപത്തിൽ ആ വചനത്തെ ലോകത്തിൽ ആവിഷ്കരിക്കണം. ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഉയരത്തിൽ നിന്നുള്ള ശക്തി, ഇത് അമ്മ നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ പാഠമാണ്. ഒരനുഗ്രഹീത ജീവിതത്തിന് അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകങ്ങളും ഇത് തന്നെയാണ്.